എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ 15 സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ സപ്ലൈകോയിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ സബ്സിഡി സാധനങ്ങളാണ് ഞാൻ ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മല്ലി സബ്സിഡി ഇനത്തിലുണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങിയിട്ടില്ല. ബാക്കി സബ്സിഡി ഇനത്തിൽ മാവേലി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങിയതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ ഓരോരോ സാധനങ്ങളായി പുറത്തെടുത്ത് കാണിച്ചു തരാം. സോയാ ചങ്ക്സ്, സോയാ കേക്ക് എന്നതാണ് ആദ്യമായിട്ട് എടുത്തു വെക്കുന്നത്. ഇനി യിപ്പി നൂഡിൽസ്, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചതായിരുന്നു. ഏതായാലും മാവേലിയിൽ വന്നതല്ലേ, ഇതെല്ലാം ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് കരുതി ഇതൊക്കെ എടുത്തതാണ്. പുളി, പൊടിയുപ്പ്, ശർക്കര, ഇനി എടുക്കാൻ പോകുന്നത് ചെറുപയറാണ്. 500 ഗ്രാം ചെറുപയറാണ് കിട്ടിയത്, 1 കിലോ കിട്ടിയിട്ടില്ല. പിന്നെ ഉഴുന്നുപരിപ്പ് 1 കിലോ കിട്ടി. ഉഴുന്നുപരിപ്പും ചെറുപയറും സബ്സിഡിയാണ്. ഇത് ബിരിയാണി മസാല കൂട്ട് ആണ്. വെളിച്ചെണ്ണ 1 ലിറ്ററിൻ്റെ പാക്കാണ്, പക്ഷേ നമുക്ക് 500 ആണ് സബ്സിഡി ഇനത്തിൽ കിട്ടുന്നത്. നോൺ സബ്സിഡി 500, അങ്ങനെയാണ് 1 ലിറ്റർ കിട്ടുന്നത്. ഇത് പതിമുഖം. ഇത് 2 പാക്ക് സേമിയ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്ന് കരുതിയാണ് വാങ്ങിയത്. തീപ്പെട്ടി ചില്ലറയില്ലാഞ്ഞിട്ട് അവർ തന്നതായിരുന്നു. പഞ്ചസാര 1 കിലോ കിട്ടി. പിന്നെ വിളക്കുതിരി, നമ്മുടെ ഹിന്ദുക്കൾക്കൊക്കെ വിളക്കുതിരി അത്യാവശ്യമാണല്ലോ. പായസ മിക്സ് വാങ്ങി, മുന്തിരി വാങ്ങി, പിന്നെ 5 കിലോ അരിയും, കുറുവ അരിയും സബ്സിഡി ഇനത്തിൽ കിട്ടി. പരിപ്പ്, കടല, മുളക് തുടങ്ങിയ സാധനങ്ങളൊന്നും സപ്ലൈകോയിൽ സ്റ്റോക്കില്ല. ഇനി ഇതെല്ലാം എന്നു വരുമെന്നൊന്നും അറിയില്ല. ഓണം ഇങ്ങടുത്തുവല്ലോ. സപ്ലൈകോയെ ആശ്രയിക്കാതെ നമ്മളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കാശിറക്കി ഇത്തവണ സാധനങ്ങൾ വാങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ അടുത്തുള്ള മാവേലി സ്റ്റോറിലും ഇതുതന്നെയാണോ അവസ്ഥ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ.